ഹലോ വെൽക്കം ബാക്ക് കൻസസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഷവർമയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കുബൂസാണ്. ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കുറച്ച് ഹോട്ട് വാട്ടറും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ഈസ്റ്റ് മിക്സ് ഒന്ന് പൊങ്ങാനായിട്ട് വെക്കാം. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള മാവ് റെഡിയാക്കി എടുക്കണം. 4 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആ പൊങ്ങി വന്ന ഈസ്റ്റ് മിക്സും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ബാക്കി കുഴക്കാനായിട്ട് ഹോട്ട് വാട്ടർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഒരു നുള്ള ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. മാപ്പിൾ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുമ്പോൾ ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് വേണം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാൻ. 4 മണിക്കൂർ വരെ മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒരു തുണി കൊണ്ടോ കോട്ടൻ്റെ ഒരു തുണി കൊണ്ടോ അല്ലെങ്കിൽ നല്ലൊരു മൂടി കൊണ്ടോ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി 4 മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്നുകൂടി കുഴച്ചെടുക്കാം. ഏറെക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കാം. മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഓരോ ഉരുളകളാക്കി മാറ്റിയെടുക്കാം. ഈക്വൽ സൈസിലുള്ള ഓരോ ഉരുളകളാക്കി മാറ്റിയെടുക്കാം. ഇതിലിപ്പോൾ ഒന്ന് നല്ല ചെറുതായി വന്നിട്ടുണ്ട്. ഇത് ലാസ്റ്റത്തെ ഉള്ളയാണ്, അതുകൊണ്ടാണ്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കാം. കുബൂസിന് പരത്തിയെടുക്കുമ്പോൾ നല്ല തിന്നാക്കി പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല, കുറച്ചൊരു തിക്കായിട്ട് തന്നെ പരത്തിയെടുക്കാം. ഇനി ഇത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. എന്നിട്ട് വേണം ചുട്ടെടുക്കാനായിട്ട്. അപ്പോൾ ഒരു കോട്ടൻ്റെ തുണി നനച്ചിട്ട് അത് വിരിച്ച് വെക്കണം. അതിൻ്റെ മുകളിലായിട്ട് അത് വിരിച്ച് വെക്കണം. ഇനി 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. ഞാനിത് പാനിലും ചുട്ട് കാണിക്കുന്നുണ്ട്, ഓവനിലും ബേക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട്. ആദ്യം നമുക്ക് പാനിൽ ചുട്ടെടുക്കാം. ഒരു ഭാഗം ഒന്ന് ചൂടായി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ പൊങ്ങി വരുന്നുണ്ട്. കുബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഓവനിലൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഒരു പാനിൽ വെച്ച് പ്രീഹീറ്റ് ചെയ്ത് വെച്ച ഓവനിലാണ്. 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് വേണം ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. Thank you.
ഇപ്പോൾ ഓവനിൽ വെച്ച കൊബൂസ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, വേക്കായിട്ടുണ്ട്. നമുക്കിനി ഇത് എടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൊബൂസാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഞങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ ഒന്ന് പ്രസ് ചെയ്യുക.